friends, welcome to Fathima Cookery. Hi, Assalamu Alaikum. Welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡ്രംസ്റ്റിക്ക് കൊണ്ടൊരു അടിപൊളി കറിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഫാത്തിമ കുക്കറി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ കൊടുത്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഈ റെസിപ്പിയുടെ സ്പെഷ്യൽ, നമ്മുടെ കിഡ്സിന് വളരെ ഇഷ്ടപ്പെടും, മുരിങ്ങയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടികളും കാണില്ല. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഈ ഒരു കറി മാത്രം മതി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മളെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ മുരിങ്ങയ്ക്കയാണ്. അര കിലോ മുരിങ്ങയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, തൊലി മാറ്റി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അടുപ്പ് കത്തിച്ചെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ചെറുതായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഈ സമയത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു തേങ്ങ കൊണ്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, മുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, 1 കപ്പ് തേങ്ങയിലേക്കാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് 1 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു തരിതരിപ്പൊടി നമ്മൾ അരച്ചെടുക്കാം. ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെയാണേ, ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരയണ്ട. ഇതിനെ ഈ മുരിങ്ങയ്ക്കായൽ വെന്ത് കിടക്കുന്ന ഈ മുരിങ്ങയ്ക്കായലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ ഇളക്കണേ, മുരിങ്ങയ്ക്കായെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുത്താൽ മുരിങ്ങയ്ക്ക് ഉടഞ്ഞു പോവും. നോക്കി ഒന്ന് ചെറുതായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ അരപ്പിൻ്റെ പച്ച ചുവ ഒന്ന് മാറി വരട്ടെ. എത്ര തന്നെ ഇനിയൊരു താളിക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ. കടുവും കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാം. അതുപോലെ തിളയ്ക്കാൻ വയ്ക്കുമ്പോൾ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് അടപ്പ് വെച്ച് അടയ്ക്കരുത്, ഇടവിട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ പൊങ്ങി പുറത്തോട്ട് ആ തേങ്ങയുടെ മിക്സൊക്കെ പുറത്ത് പോവും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്ന് നല്ല ഫ്ലേവറാണ് ഈ സമയത്ത്. അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് താളിക്കാം. കടുക്, കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി നന്നായിട്ട് താളിച്ച് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ഫ്ലേവർഫുള്ളാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്, വെറുതെ പറയല്ല, നല്ല ഫ്ലേവറാണ്. മോൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. നിങ്ങളിത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലോട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും, എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ക്ലിക്ക് ബെൽ ഐക്കോൺ, സെലക്ട് ഓൾ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ.